ഇത് വകവെച്ചു കൊടുക്കാത്തതാണ് സർക്കാർ ഒരുപക്ഷെ ബോധപൂർവമാണെന്ന് പോലും നമുക്ക് എന്ത് ചെയ്യും തോന്നും. അതിപ്പോ ഈ പറഞ്ഞ പോലെ ജെൻഡർ ന്യൂട്രാലിറ്റിയും ഇതൊക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം അവര് ഏതെല്ലാമോ ഒരു ഉയരത്തിൽ നിൽക്കുന്നവരും അധ്യാപകനൊക്കെ അവരുടെ കാലിന്റെ കീഴിൽ നിൽക്കുന്നവരായിട്ട് മാറി. സിനിമകൾ വ്യാപകമായി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ പലതരത്തിലുള്ള സീരിയലുകൾ, വെബ് സീരീസുകൾ, യൂട്യൂബ് ചാനലുകൾ, പിന്നെ ലഹരി ഉപയോഗിക്കുന്നതാണ് ഹീറോ ഈ സമയം നടന്നതാണ്. ഇതൊക്കെ വേനലവധി എല്ലാം അവസാനിച്ചു. ഏതാണ്ട് സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളൊക്കെ പോകാനിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പേരൻസിനായാലും അധ്യാപകർക്കായാലും ഒക്കെ വലിയ പ്രതീക്ഷകൾ ഉണ്ടാകേണ്ട ഒരു സമയം. മക്കളുടെ പഠനമാകട്ടെ, അവരുടെ ഒരു ഭാവിയാകട്ടെ, ജോലി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യത്തിലും വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നവരാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ സമൂഹം. എന്നാൽ പ്രതീക്ഷകളെ അതിനപ്പുറത്ത് ചില ആശങ്കകൾ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തെക്കുറിച്ചും സ്കൂൾ പരിസരങ്ങളെക്കുറിച്ചുമൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് ലഹരിയുടെ വ്യാപനത്തെക്കുറിച്ചാണ്. ഇത്ര എണ്ണം സ്കൂളുകളിൽ ഇതുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ സ്കൂളും പരിസരവും അതിൽ പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുമല്ലോ എന്നുള്ളത് ഔദ്യോഗികമായി വന്ന ഒരു പോസ്റ്ററാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ ഒരു ലഹരിയുടെ ഒരു സാഹചര്യം ഇപ്പോൾ എന്താണ്, എന്താണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന്? എൻ്റെ ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്ന് വെച്ചാൽ ഒരു 10-30 വർഷം മുൻപ് അന്നത്തെ മലയാളമാണോ ഇതൊരു വരിക ഒരു വലിയ സ്തോഭജനകമായൊരു വാർത്ത എന്ന് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ഒരു കവർ പേജിൽ ഉണ്ടായിരുന്ന വെച്ചാൽ ആ പൊടിക്കാറ്റ് കേരളത്തിലും എത്തുന്നു എന്നായിരുന്നു. അപ്പോൾ കോവളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പിന്നെ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ വിൽപ്പന നടക്കുന്നതിനെക്കുറിച്ച് അതിനുള്ള ചില മാഫിയകൾ അല്ലെങ്കിൽ ലോബികൾ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വാർത്തയായിരുന്നത്. അപ്പം അന്നിങ്ങനെ അവിടെ നിന്ന് ചെറിയൊരു കാറ്റടിക്കുന്നതിനെ കുറിച്ചുള്ളൊരു വാണിങ് ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം ആ കാറ്റ് നമ്മുടെ ചെറിയ കുട്ടികളുടെ ഇടനെഞ്ചിലേക്ക് കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നമ്മുടെ ഈ NCB നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള സഞ്ജയ് കുമാർ സിംഗ് 22 പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇന്ത്യയിൽ 10 കോടിയോളം ആളുകൾ ലഹരി അത് ഇത്തരത്തിലുള്ള നാർക്കോട്ടിക് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല അതിനകത്ത് തന്നെ ഈ ഏത് വർഷം പറഞ്ഞ 22 ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ്, അതിപ്പോൾ എന്തായാലും 2 കോടിയെങ്കിലും കൂടിയിട്ടുണ്ടാവും, ഇത്രയും പറയാൻ വയ്യ. അതിൽ തന്നെ എന്താ വെച്ചാൽ ഈ 13% 22 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നുള്ളതാണ്. അത് ആ ഒരു ഈ നമ്മൾ ഈ ബാറ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നേരത്തെ നമുക്കറിയാം സ്ത്രീകൾക്കിടയിലുള്ള ലഹരിയുടെ ഉപയോഗം, പെൺകുട്ടികൾക്കിടയിലുള്ള ഉപയോഗം ഇതൊക്കെ വളരെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ നമുക്ക് എനിക്ക് തന്നെ അറിയാം നേരിട്ടറിയാവുന്ന ഒരു സ്കൂളിൽ ഇതുപോലെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടന്ന് പിടിക്കപ്പെട്ട 24 കുട്ടികളിൽ 22 കുട്ടികൾ പെൺകുട്ടികളായിരുന്നു. അത് വേറെ എവിടെയല്ല, കേരളത്തിലെ ഒരു പിന്നെ അറിയപ്പെടുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ എന്നുള്ളൊരു സ്ഥലത്താണ്. അപ്പം അത്രമാത്രം ഗൗരവം ഈ വിഷയത്തിന് വന്നിട്ടുണ്ട്. അപ്പം ഈ ലോകത്ത് തന്നെയുള്ള ഏറ്റവും വലിയ ഒരു മാർക്കറ്റായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം കേരളം 4 സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്നാണ്. UP 1 സ്ഥാനത്ത്, ഇതിൻ്റെ 4 സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നഗരങ്ങളിൽ കൊച്ചിക്ക് 5 സ്ഥാനം കിട്ടിയിട്ടുണ്ട്, കോഴിക്കോട് വളരെ പിറകിൽ അല്ല എന്നർത്ഥം. എന്നുവെച്ചാൽ ഈ രീതിയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വലയമായിട്ട് ഈ ഒരു പുകയുടെ അല്ലെങ്കിൽ ഒരു ലഹരിയുടെ വലയം നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. നാടിൻ്റെ ഒരു വളർച്ചയ്ക്കനുസരിച്ച് അതും 5000 കേസുകളാണ് കഴിഞ്ഞ വർഷം പിന്നെ കേരളത്തിൽ മാത്രം പിടിക്കപ്പെട്ട റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ട്. ബാക്കി നമുക്കറിയാം എത്രയോ കേസുകൾ പിടിക്കപ്പെടാത്തതിൻ്റെ 10 ഇരട്ടി ഉണ്ടാകും. അപ്പം ഞാൻ മനസ്സിലാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ കണക്കുകളിലേക്കും വ്യാപനത്തിലേക്കും ഒന്നും പോയിട്ട് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല. കാരണം കൃത്യമായ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ സമൂഹം മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഇതിൽ കൂടുതൽ വ്യാപകമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു കേൾവിക്കാരായിട്ടുള്ള നമ്മുടെ ആളുകളുണ്ട്, ഒപ്പം തന്നെ പൊതുസമൂഹത്തെ സംബന്ധിച്ചോളം മനസ്സിലാക്കേണ്ട
എല്ലാവരും തന്നെ ചേർന്ന് പ്രവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സർക്കാരിനടക്കം അതിനകത്ത് ബാധ്യതകളുണ്ടെന്നർത്ഥം. അപ്പോൾ പൊതുവായിട്ട് നമുക്ക് പറഞ്ഞാലറിയാപ്പോൾ ഇവിടെ ഇത് വരുന്നത് പുറത്ത് നിന്ന് ആയിരിക്കും, നല്ലൊരു പോർട്ടുകൾ, എയർപോർട്ടുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ബോട്ടിംഗ് ഇതുകൾ, അങ്ങനെ കുറേയധികം സംവിധാനങ്ങളൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊരു ഒരു ഇന്ത്യക്കാരനില്ലാത്ത ഒരാൾ പിടിച്ചല്ലോ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതെ അദ്ദേഹം ഒരു ആഫ്രിക്കൻ രാജ്യത്തിൽ കക്ഷിയാണ്. അപ്പോൾ ഇത് നമുക്കറിയാം, അത്തരത്തിലുള്ള പലരുടെയും സാന്നിധ്യം ഇത്തരം ഇങ്ങനെയൊക്കെയുള്ള ഏരിയകളിലെല്ലാം ഉണ്ട്. അവർ വരുന്നതിൻ്റെ പലപ്പോഴുള്ള സ്ത്രീകളുടെയൊക്കെ അതിനകത്ത് വലിയ ആ റാക്കറ്റ് വലിയ ഒരു ഘടകമാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്തായാലും അവരെ നിരീക്ഷിക്കുന്നതിലൂടെ തന്നെയാണ് കുറേ കേസുകളൊക്കെ പിടിക്കപ്പെടുകയും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്ന് വെച്ചാൽ ഇതൊരു അടിയന്തരമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ സർക്കാരിൻ്റെ ഒരു പോളിസിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം മദ്യനയം എന്നുള്ളത് ഇപ്പം കേരളത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം, കേരള സർക്കാരിൻ്റെ മദ്യനയം എന്താണ്? ഒരു ഭാഗത്ത് നമ്മളതിനോട് അതിനെ എന്തു ചെയ്യണം, പ്രചരണം നടത്തി ബോധവൽക്കരിച്ച് ജനങ്ങളെ മാറ്റിയെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ വേറൊരു ഭാഗത്ത് ഞങ്ങൾ തനിച്ച പൊട്ടന്മാരാണെന്ന് പറയുന്ന പോലെ പരമാവധി ബാറുകൾ അനുവദിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അടുത്ത് നമുക്കറിയാം ഡ്രൈഡേ ഒഴിവാക്കി, അതുപോലെ തന്നെ ഈ ടെക്കികൾ ഉള്ള സ്ഥലത്ത് അവർക്ക് 11 മണിക്ക് ശേഷം എന്തു ചെയ്യാം, ബാറിൽ പോകാനുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ മദ്യത്തിൻ്റെ വ്യാപനം പരമാവധി വേഗത്തിലാക്കുന്ന ഒരു പ്രവണതയാണ് സർക്കാരിൻ്റെ പോളിസി എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ മദ്യം അടുത്ത ഘട്ടത്തിൽ പിന്നെ മറ്റ് ലഹരി വസ്തുക്കളാവും. മദ്യത്തിൽ പലപ്പോഴും ചെറിയ തോതിൽ പൊടിയിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, പലരും ഇത് തുടങ്ങുന്നത്. അപ്പോൾ അതിന് കുറച്ചുകൂടെ വീര്യം കൂടും എന്നുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ലിക്വർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ, കുടിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ക്വാളിറ്റിയൊക്കെ ഉണ്ടാവും, പക്ഷേ കുറച്ച് കഴിയുന്നതോടെ ഇത് ഒരിക്കലും തന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ സാമ്പത്തികതകൾ, അപ്പം പിന്നെ കിട്ടിയതെന്തും കുടിക്കാനും കഴിക്കാനും തുടങ്ങുന്നതാണ്. പിന്നെ നമ്മൾക്ക് തന്നെ ആലോചിച്ചറിയാം, ഇപ്പം ഏതെങ്കിലും ഒരു ബാറ് 18 വയസ്സ് താഴെയുള്ളൊരു കുട്ടി മദ്യപിച്ചു എന്നുള്ള പേര് പൂട്ടി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു ഒരു കൃത്യമായിട്ടുള്ളൊരു വാച്ച് അത് വേണത്തോ, ആ രീതിയിൽ പാടില്ല, ഇത് പ്രിവെൻറ്റ് ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം സർക്കാരിനുണ്ടെങ്കിൽ, സർക്കാർ ഇവിടുത്തെ 10 ബാറിൻ്റെ മുൻപിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളുകളോ കോളേജുകളോ ഒക്കെ അടുത്തുള്ള, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ ഉള്ള ഒരു 10 ബാറുകളുടെ മുമ്പിൽ ഒരു 10 ദിവസം പോലീസിനെ നിർത്തിയാൽ പോലും എന്ത് കാണാൻ പറ്റും? ഈ പറയുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികളടക്കം കയറിപ്പോന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇത് തടയാൻ വേണ്ട, അല്ലെങ്കിൽ അത്തരമൊന്നും സംഭവിക്കരുത് എന്നുള്ളൊരു ജാഗ്രത സർക്കാരിനെ സംബന്ധിച്ചോളം എന്തായാലും ഇല്ല. കാരണം മദ്യം ഏതെങ്കിലും ഒരു ഓണത്തിന് കുറച്ച് കച്ചവടം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തോ ഒരു വലിയ സങ്കടമാണ് പലപ്പോഴും പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇത് വളരെ പ്രധാനമാണ്. രണ്ടെന്ന് വെച്ചാൽ, നിയമങ്ങൾ ശക്തമാക്കാതെ ഒരു രക്ഷയില്ല, പരിഹാരമില്ല. നിലവിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ദുർബലമാണ്, അത് നാർക്കോട്ടിക്സിൻ്റെ അടക്കം കാര്യത്തിൽ ദുർബലമാണ്. 2 വർഷം കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യുന്നു, പുറത്തു വരും. അപ്പോൾ കഞ്ചാവിൻ്റെയൊക്കെ നമുക്കറിയാം, ഒരു പുറത്തു വരും. പിന്നെ ഇതിൽ പിടിക്കപ്പെടുന്ന ആളുകൾ നോക്കിയാൽ നമുക്കറിയാം, അവർ റിപ്പീറ്റഡായിട്ട് ഈ ക്രൈം ചെയ്യുന്നവരാണ്. കാരണം വളരെ ചെറിയ ഒരൊറ്റ ട്രെയ്ഡിലൂടെ ഒരു മാസം ജീവിക്കാൻ വേണ്ട പൈസ കൊടുക്കുന്നുണ്ടാവുകയാണ്. അത്രയും വേഗത്തിൽ പണം പിന്നെ അത്ര, അത് തലയിലേറ്റ് ചാക്കിലേറ്റ് കൊണ്ടുപോകുന്നു വേണ്ട, പോക്കറ്റിൽ കൊണ്ടുപോകുന്ന സാധനം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ലാഭം കൊയ്യാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് തന്നെ അത് ആ നിലയ്ക്ക് തടയാൻ പറ്റില്ല. കർക്കശമായിട്ടുള്ള നിയമങ്ങളിലൂടെ മാത്രമേ ഇതിന് ഒരു പക്ഷേ നമ്മുടെ നിയമങ്ങൾ പോലും, അത് ശിക്ഷാ കാലാവധി എന്താണ് നീണ്ടിരും, മാത്രമല്ല ഒരാളെ ഒന്നിലധികം തവണ പിടിക്കുന്ന സമയത്ത് എന്ത് രൂപത്തിലുള്ള ശിക്ഷയാണ് നൽകേണ്ടത് എന്നുള്ളത് ഒക്കെ മാറി ചിന്തിക്കേണ്ട ായിട്ടുണ്ട്. ഒരേ ശിക്ഷ തന്നെ വീണ്ടും വീണ്ടും കൊടുത്തിട്ട് പരീക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ലാത്തതാണ്. മൂന്നെന്താ വെച്ചാൽ നമുക്കറിയാം, നമുക്ക് പോലീസ് സംവിധാനമുണ്ട്, എക്സൈസ് ഉണ്ട്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉണ്ട്. ഇവർ ഇപ്പോൾ ഇതിനിപ്പോൾ പോലീസിനെ സംബന്ധിച്ചുള്ള അവരുടെ മെയിൻ ജോബ് അല്ലാതെ, പക്ഷേ അവരെന്ത് ചെയ്യാം, അറിയുകയും കാണുകയൊക്കെ ചെയ്താൽ പിടിക്കാം. പക്ഷേ എക്സൈസിനെ പോലുള്ളതൊക്കെ ശരിക്കും ദുർബലമായ സംവിധാനമാണ്. ഒരു ചെറിയ ഓഫീസുണ്ടാവും, അതിൽ കുറച്ചാളുണ്ടാവും, വേറെ കാര്യമായ സംവിധാനം അവർക്ക് ഉണ്ടാവില്ല. ഇനി ഇവരെ മോണിറ്റർ ചെയ്യുന്നൊരു സെല്ലുണ്ടോ? ഇവർ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ പോലീസിനെ കൊണ്ടൊക്കെ ഈ സർക്കാർ ചിലപ്പോൾ പണിയെടുപ്പിക്കലുണ്ട്,
1,000 കോടി എന്ത് ചെയ്യണം, ഈ മാസം ഫൈന് പിരിപ്പിക്കണം എന്നാ പറയാം. അതോടെ എന്ത് ചെയ്യും, പോലീസ് വളരെ ജാഗ്രതയോടെ പണിയെടുത്തിട്ട് 1,100 കോടി പിടിച്ചു കൊടുക്കണല്ലേ. എന്തുകൊണ്ട് ഇത്തരത്തിലൊന്നും തന്നെ എക്സൈസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ മുകളിലൊക്കെ ഇതുപോലെയുള്ള ചില പ്രഷേഴ്സ് വരികയാണെങ്കിൽ അവർ കൂടുതൽ ജാഗ്രതയോടെ പണിയെടുക്കുന്ന അവസ്ഥ ഉണ്ടാകും. അത് ആവശ്യമാണ്, കാരണം സർക്കാർ സംവിധാനത്തെ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ. പിന്നെ ഇതിനകത്തുനിന്ന് തന്നെ നമുക്കറിയപ്പോൾ പലപ്പോഴും ഇവർ തമ്മിലുള്ള നെക്സസുകൾ ഉണ്ടാവും, ഈ പറയുന്ന അന്വേഷണ ഏജൻസികളും ഡ്രഗ് മാഫിയൊക്കെ തമ്മിലുള്ള നെക്സസുകൾ വളരെ വേഗത്തിൽ ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇന്നലെ 2 ദിവസം മുമ്പാണ് കേട്ടത്, ഒരു DYSP ഒരു ഗുണ്ടാ നേതാവ് നടത്തിയ വിരുന്നിൽ പങ്കെടുത്ത് അതിനകത്ത് എന്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ താഴെയുള്ള SIമാരും CIമാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കയറി വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം നാണം കിട്ടുന്ന എന്താണ് അവിടെ അങ്ങോട്ട് ഓടി മാറി എന്നൊക്കെയാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്, നമ്മുടെ നാട്ടിലില്ലാത്തൊന്നല്ല. അതുകൊണ്ടാൽ മുഴുവൻ പോലീസിനെ, മുഴുവൻ എക്സൈസ് ഉദ്യോഗസ്ഥരെ നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റൂല. അതിനാത്മാർത്ഥമല്ല, അതെ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ സ്വാഭാവികമായും കണ്ടെത്തി അത്തര വിങ് ഉണ്ടാക്കുക വേണം. അവർക്ക് കൂടുതൽ അധികാരങ്ങളോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഈ സാധ്യതകളൊക്കെ നൽകിക്കൊണ്ട്. പിന്നെ ഒരു നമ്മൾ കേട്ടൊരു വലിയൊരു വേദനിപ്പിക്കുന്നൊരിതുണ്ട്, അതായത് ഇത്തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ പോലീസിന് അങ്ങനത്തെ സംവിധാനം ഉണ്ടല്ലോ, അതായത് സുരക്ഷ എന്നൊക്കെ പറയുന്ന ഈ ഡി അഡിക്ഷൻ ഇതുകളുണ്ട്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഹരി മോചനത്തിനുള്ള, അതെ. അപ്പം ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൽ ആത്മാർത്ഥമായി പണിയെടുത്തിരുന്ന ഒരു പോലീസുകാരൻ്റെ മകള് ഇവരെന്ത് ചെയ്തു, വളരെ ബോധപൂർവം ശ്രമിച്ച് അഡിക്റ്റാക്കി എന്നുള്ളതാണ് ആ കേസ് പിടിപ്പിച്ചവർ. അത് ഇയാളെ നാണം കെടുത്തി, ഇയാൾക്ക് പിന്നെ ആളുകളുടെ ഇല്ലായി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അപ്പോൾ ഇവർക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ. അത് വാർത്തയാവുന്നതോടെ എന്താണ്, അതുവരെ അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഇതുകളും പറയും. അപ്പോൾ ബോധവൽക്കരണ സംവിധാനങ്ങൾ തന്നെ അതിങ്ങനെ ഒരു മാസത്തിലോ കൊല്ലത്തിലോ ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അതിനപ്പുറമുള്ള ഒരു താല്പര്യം അതിനകത്ത് ഇല്ല. ഒരു ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സായിട്ടോ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു സംവിധാനത്തെ സ്കൂളുകളെ ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനം വെച്ചുകൊണ്ടൊന്നും അത് ചെയ്യുന്നില്ല. അതൊക്കെ ഇനി ആവശ്യമാണ്. ഇനി സർക്കാരിൻ്റെ തലത്തിൽ എന്താണ് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സുള്ളത്? ഒരു സുരക്ഷിതമായ ഇഫക്റ്റീവായ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ആളുകളെല്ലാം പ്രൈവറ്റ് ഗ്രൂപ്പുകൾ നടത്തുന്ന ഈ സെൻറ്ററുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ വലുതായിട്ട് ഞാൻ പറഞ്ഞാൽ, ഇവിടെ സർക്കാർ സംവിധാനത്തെ ഒന്നും മാത്രം നോക്കിയിരിക്കുന്നതിൽ ഇനി അർത്ഥമല്ല. ആ ഒരു കാലം കഴിഞ്ഞു. ഇതിൽ നഷ്ടക്കാരായി വരാൻ പോകുന്നത് മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ മക്കളും കൂടെയാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കൂടെ ചേർന്നുകൊണ്ടുള്ള ജാഗ്രതാ സമിതികൾ സമൂഹത്തിലുണ്ടാകണം. അതുപോലെ തന്നെ സ്കൂളുകളിലുള്ള PT അതിനകത്ത് അത്തരത്തിലുള്ള ബോധമുള്ള കഴിവുള്ള അറിവുള്ള ഈ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നവരെ ചേർത്തുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള സംവിധാനങ്ങളിലാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ സ്കൂൾ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ സ്കൂളിൻ്റെ പരിസരത്ത് പലപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് കടന്ന് അല്ലെങ്കിൽ അവിടെ എന്താണ് ആ രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ടാക്കി ഒക്കെ തന്നെയാണ് ഇവർ പലപ്പോഴും ഒരു രീതിയിലുള്ള ട്രേഡ് നടത്തുന്നത്. ഇത് പക്ഷേ വാച്ച് ചെയ്യാൻ അധ്യാപകന് കഴിയില്ല. അധ്യാപകം സ്കൂളിൽ ക്ലാസ് എടുക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ കുറേയൊക്കെ എന്താച്ചാൽ, സ്കൂളിനോട് ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു പരിസര നിരീക്ഷണം നടക്കുക എന്ന് പറയുന്നത്, അവിടെ നടക്കുന്ന അത്തരത്തിലുള്ള ഒരു നെറ്റ്വർക്കിങ്ങിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത്, ഇതിനൊക്കെ പാരൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കൂടെ ഒരു സാന്നിധ്യവും അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റും വളരെ പ്രധാനമാണ്. അപ്പോൾ PTA കൾ അതുപോലെ തന്നെ, PTA എന്ന് വെച്ചാൽ കൃത്യമായ ചില കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഒരു സ്കൂളിനെ സംബന്ധിച്ചോളം പല സ്കൂളുകളുടെയും ഘടന തന്നെ ഒരു പ്രശ്നാകാരം. അവിടെ ഇവിടെയൊക്കെ കുറേ മറ്റേ ഗുഹകളുണ്ടാകും, ബിൽഡിങ്ങിൻ്റെ സ്വഭാവം. അപ്പോൾ അങ്ങനത്തേക്ക് ഇതുകൾ സുരക്ഷിതമാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിൽ സാധ്യതകൾ അടച്ചു കളയേണ്ടതുണ്ട്. ഇപ്പോൾ ഇൻ്റർവെല്ലു പോലുള്ള സമയത്തൊക്കെ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അധ്യാപകനെ അലട്ടുന്ന വേറൊരു പ്രശ്നമുണ്ട്. കുട്ടിയുടെ ഒരു സ്വകാര്യതയിലേക്ക് പ്രവേശിക്കാൻ, കുട്ടിയെ ഒരു പരിധി വിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ, ഒരു ദേഹപരിശോധന നടത്താൻ ഒന്നും എന്തുമില്ല, അധ്യാപകന് കഴിയില്ല. ബാഗ് പരിശോധിക്കാൻ പാടില്ല, ഇല്ല, പരിശോധിക്കാൻ പറ്റില്ല.
ഇതോടെ തന്നെ അധ്യാപകൻ നിസ്സഹായനായെന്ന് മാത്രമല്ല, കുട്ടി സുരക്ഷിതനും അവനെ സംബന്ധിച്ചോളം അവൻ്റെ ഏത് താല്പര്യങ്ങളും സ്വതന്ത്രമായിട്ട് അവൻ നടത്താൻ പറ്റുന്നൊരിതായി. ഇവിടെയാണ് ഏറ്റവും വലിയ അപകടം. ഒരു കുട്ടി കുറച്ച് സാധനമായിട്ട് വന്നു എന്ന് വയ്ക്കുക, മറ്റു കുട്ടികൾക്കിപ്പം ഇത് വിതരണം ചെയ്യാൻ അവനൊരു 5 മിനിറ്റിൻ്റെ ദൈവം ഉണ്ടല്ലോ. അതെ. അപ്പോൾ ഇത്തരം ഈ നിയമങ്ങൾ മാറാത്തിടത്തോളം അധ്യാപകൻ എന്ന് പറയുന്നത് കാരണം 18 വയസ്സിന് താഴെയുള്ളൊരു കുട്ടി മേജറല്ല. ആ കുട്ടിയുടെ ആവശ്യങ്ങൾ ഇപ്പോൾ ആ കുട്ടിയെ കൗൺസിൽ ചെയ്യണ്ടേ? ചെയ്യൂലേ. എന്തുകൊണ്ടാണത്? അവൻ്റെ വൈകാരിക അവസ്ഥയിൽ വരുന്ന അല്ലെങ്കിൽ അവന് എതിരെ എന്തെങ്കിലും ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് വയ്ക്കുക, ഇതെല്ലാം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത അധ്യാപകനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ ഒരു കുട്ടി ഇല്ലീഗലായ ഇല്ലിസിറ്റായ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അവൻ്റെ ഒരു മാനസിക പക്വത ആർജിച്ചിട്ടില്ല. ആ പക്വത ആർജിക്കുന്നതിന് മുമ്പുള്ളൊരു പ്രായമായതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള ചില ഉത്തരവാദിത്വങ്ങൾ അധ്യാപകന് ഉണ്ടെന്നും അതിൻ്റെ അവകാശങ്ങൾ ഒരു അധ്യാപകന് വകവെച്ച് കൊടുക്കണം. ഇത് വകവെച്ച് കൊടുക്കാത്തതാണ് സർക്കാർ ഒരു പക്ഷേ ബോധപൂർവമാണെന്ന് പോലും നമുക്ക് എന്ത് ചെയ്യും തോന്നും. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ജെൻഡർ ന്യൂട്രാലിറ്റിയും ഇതൊക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം അവർ ഏതെല്ലാമോ ഒരു ഉയർത്തി നിൽക്കുന്നവരും അധ്യാപകനൊക്കെ അവരുടെ കാലിൻ്റെ കീഴിൽ നിൽക്കുന്നവരായിട്ട് മാറി. ഈ ഒരു മാനസികാവസ്ഥ ഈ നിയമ സംവിധാനം അതുകൊണ്ട് തന്നെ മാറുക തന്നെ വേണം. പിന്നെ ഈ പലപ്പോഴും കരുതൊക്കെ ചില ഗുണ്ടാ സംഘങ്ങളൊക്കെ വരും, ഈ ഗുണ്ടാ സംഘങ്ങളെ പേടിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യാനും പലപ്പോഴും കഴിയില്ല. നമുക്കറിയാം ഒരുപാട് കേസുകൾ ഇപ്പോൾ കേരളത്തിൽ, ഒരു പക്ഷേ ഒരു 5 മാസത്തെ കേസ് എടുത്താൽ തന്നെ അത്തരം ആക്രമണങ്ങളുടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ എടുത്ത് പോലും നമുക്കറിയാം. അപ്പോൾ ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭയപ്പാട് കാരണം ഇത്തരത്തിലുള്ള ട്രേഡുകളോ അല്ലെങ്കിൽ ഈ കച്ചവടങ്ങളൊക്കെ നടക്കുന്നത് റിപ്പോർട്ട് ചെയ്യാൻ ആളുകൾ നിയന്ത്രിക്കപ്പെടുന്നില്ല എന്നുള്ളത്. ഇനി റിപ്പോർട്ട് ചെയ്താൽ ഇത് സുരക്ഷിതമാണോ എന്നുള്ള ചോദ്യം വേറുണ്ട്. ഇത് ആര് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് ഇവരിലേക്ക് എത്തുന്നതോടെ ഇവൻ്റെ ഒരു ജീവിതം ചെയ്തു അതോടെ സുരക്ഷിതമല്ല. അപ്പം അത്തരത്തിലൊക്കെയുള്ള ഒരു സേഫ്റ്റി മെഷേഴ്സ്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അത് ആ പോലീസ് പിടിക്കപ്പെടണ്ടേ? പിന്നെ ഒരു 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 കുട്ടിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയുടെ കയ്യിലോ ഇത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സോഴ്സിലേക്ക് പോകുന്നൊരു അന്വേഷണം നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് ആ വ്യക്തി മണ്ണെന്ന് കുഴിച്ചെടുത്ത് കൂടുന്നതല്ലോ. പോലീസിനെ സംബന്ധിച്ചോളം നമുക്കറിയാം ഇൻവെസ്റ്റിഗേഷന് ഒരുപാട് മോഡുകളുണ്ട്. അത് തന്നെ ഇഫക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കണ്ണികളെ അറുത്തുകൊണ്ട് ഇത് പിടിക്കാൻ അവർക്ക് കഴിയേണ്ടതാണ്. അതിലേക്കൊക്കെ പോകാത്തൊരവസ്ഥ വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ പറയുന്നത്, ഈ 34% ആളുകൾ, ഈ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് കൂടെ ഉള്ളവരെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്നുള്ള ചിലപ്പോൾ നമുക്കറിയാം ചില ആളുകൾ ഞങ്ങൾ കുടിക്കുന്നില്ല എന്ത് ചെയ്യും, ഈ കുടിക്കേണ്ട കേട്ടോ, അത് അനക്ക് എന്ത് ചെയ്യും അഡിക്ഷൻ ആവുമെന്ന് പറയുന്ന പോലെ ഉള്ളവരുണ്ടാവും. പക്ഷേ ഈ പ്രായത്തിൽ, പ്രത്യേകിച്ചും ഈ പ്രായത്തിൽ ഇത് ഒരിക്കലും ഒരു അപകടമായി കണ്ടുകൊണ്ടല്ല ഉപയോഗിക്കുന്നത്, മറിച്ചൊരു ഒരു രസം, ഒരാസ്വാദനം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സുഹൃത്തുക്കളിലൂടെ ഈ കാര്യത്തിൻ്റെ വ്യാപനം നടക്കും. മാതാപിതാക്കൾ അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങൾ എങ്ങനെയുള്ളതാണെന്നുള്ളത് എപ്പോഴും ജാഗ്രത പുലർത്തേണ്ട് യാതൊരു അംശമില്ല. ഇതിൻ്റെ പുറമേ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ക്യാമ്പസുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ശക്തമായിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പ്രയോറിറ്റികൾ എന്തൊക്കെയാണ്, അവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നതാണ്? വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ സുരക്ഷ, അതിൻ്റെ വളർച്ച, അതിൻ്റെ ഭാവി, ഇതിനു വേണ്ടി നിലകൊള്ളുന്നവരാണല്ലോ. അതിന് വിഘാതമായി വരുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇടപെടേണ്ട ഒരു ബാധ്യത വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അപ്പോൾ അവരൊരു അക്കൗണ്ടബിളാണ് ഈ വിഷയത്തിൽ. ഒരു ക്യാമ്പസിൽ, കാരണം ബാക്കി ചെറിയ വിഷയം ഉണ്ടാവരെന്ത് ചെയ്യും, ഇപ്പോൾ പ്രിൻസിപ്പൾ എന്ത് ചെയ്തു, പ്രിൻസിപ്പൾ ഒരു പരിപാടി നടത്താൻ സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഭയങ്കര കലാപം അല്ലേ നടക്കുന്നത്, സമരം, ആ സമരം, തടയൽ, പ്രിൻസിപ്പളെ കരാവോ ചെയ്യൽ, ഇതൊക്കെ നടക്കുമ്പോഴും തങ്ങളുടെ ഒരു ക്യാമ്പസിൽ ഇത്ര ഗൗരവമുള്ളൊരു കാര്യം നടന്നു എന്നറിഞ്ഞിട്ട് ഇവിടെ ഏതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനം അതിശക്തമായ രൂപത്തിൽ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ആ സംവിധാനത്തിനെതിരുണ്ടോ?
കാണുന്നില്ല നമ്മൾ. അതുകൊണ്ട് തന്നെ ധാർമ്മിക ബോധമുള്ള സാമൂഹിക ഉത്തരവാദിത്തമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് കേരളത്തിലുള്ളതെങ്കിൽ അവർക്ക് ഈ വിഷയത്തിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അവർ ഈ ജാഗ്രതയോടെ ഈ വിഷയത്തിൽ ഇടപെടണം. ഏറ്റവും നന്നായിട്ട് ഇടപെടുവാൻ കഴിയുന്നവരാണ്. കാരണം അവരുടെ മുകളിലവർക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടത് ബാധ്യതയായിട്ട് എന്ത് ചെയ്യും, മാറും. അപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ അത്തരത്തിലുള്ള ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ എന്താണ്, പ്രണയമാണോ വലുത്, അതോ മറ്റേ പഠനമാണോ വലുത്, ജെൻഡർ ഇഷ്യൂ ആണോ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സ്വാതന്ത്ര്യമാണോ എന്നുള്ള ചർച്ച നടക്കുന്നത്, ഇതൊക്കെ അവസാനിക്കാൻ പോവാണ്. കാരണം പ്രണയങ്ങൾ ദുരുപയോഗപ്പെടുന്നത്, കുട്ടികൾ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ പലപ്പോഴുള്ള ഒരു കാരണമായി വരുന്നത് ഇതിനോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻക്ലിനേഷൻ വരുന്നതാണ്. പിന്നെ ആ കുട്ടികൾ എന്തിനും വഴങ്ങും, എന്തിനും വശംവദരാകും. അപ്പോൾ അങ്ങനെ ഒരു അപകടത്തിലേക്ക് ഡ്രൈവ് ചെയ്യപ്പെടുന്ന, അപ്പോൾ ഒരു പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റിയും സോഷ്യൽ അക്കൗണ്ടബിലിറ്റിയും ഈ സംഘടനകൾക്കുണ്ടാകണമെന്നാണ്. പിന്നെ ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ ഒരു സ്കൂൾ ബസ്സിലെ ജീവനക്കാരെ പിടിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ ആ ജീവനക്കാരാണ് എന്ത് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത് കുട്ടികൾക്കിടയിൽ. ഇത് ഈ നെറ്റ്വർക്ക് കണ്ടെത്തുന്ന അതിബുദ്ധികളാണ്. അതൊക്കെ കുട്ടികളിലേക്ക് ഇപ്പോൾ ക്യാമ്പസിലേക്ക് റീച്ചില്ലെങ്കിൽ, ക്യാമ്പസിലേക്ക് റീച്ച് എത്തിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഒരു ഇങ്ങനത്തെ ഒരു കക്ഷിയെ പിടിച്ചാൽ പോരെ. അപ്പോൾ ഈ വ്യക്തിയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ്, മാസങ്ങളായിട്ട് ഇത് ഇവർക്ക്, ഈ കുട്ടികൾക്ക് മാത്രമല്ല, ആ കുട്ടികളിലൂടെ മറ്റു കുട്ടികളിലേക്കും ഇത് എത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സാധ്യതയുള്ള വ്യക്തികളെ ഒക്കെ നിരീക്ഷിക്കുകയും അത് മനസ്സിലാക്കി പിടിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിന് പുറമെന്താ വെച്ചാൽ, നമ്മൾ ഈ ഇന്ന് ഇതിൻ്റെ ഒരു വിപണി എന്ന് പറയുന്നത്, അല്ലെ ഇതിൻ്റെ ഒരു കച്ചവടം എന്ന് പറയുന്നത് ഇങ്ങനെ പരസ്യമായിട്ട് മാത്രമല്ല, മറിച്ച് നെറ്റ് വഴിയുള്ള കച്ചവടം ഉണ്ട്. സോഷ്യൽ മീഡിയ, അതെ, സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഡാർക്ക് വെബൊക്കെ ഉപയോഗിച്ചുള്ള കച്ചവടങ്ങൾ. നമ്മൾ യു എന്നിൻ്റെ ഒരു ബോഡി ഉണ്ട്, അത് മറ്റേ ഡ്രഗ്സ് ആൻഡ് ക്രിമിനൽസിനെതിരെയുള്ള ഒരു ഓഫീസുണ്ട്, യു എൻ ഒ ഡി സി എന്ന് പറയുന്ന, ഇനോഡ്ക് എന്ന് പറയാവുന്ന. അവരുടെ റിപ്പോർട്ട് പ്രകാരം വെച്ചാൽ ഇന്ത്യയിൽ, ലോകത്ത് ഇത്തരത്തിലുള്ള 19 ഡാർക്ക് വെബ് ഔട്ട്ലെറ്റുകൾ ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ പേര് പറയുന്നത് ശരിയായ തോന്നുന്നതാണ്, പേര് പറയാൻ പാടില്ല. പക്ഷേ ഈ ഔട്ട്ലെറ്റുകൾ ഏറ്റവും വലിയ ഒരു മാർക്കറ്റ് സൗത്ത് ഏഷ്യയാണ് ഒന്ന്. അപ്പോൾ ഇതുവഴി ഓർഡർ ചെയ്താൽ ഈ സാധനം എന്ത് ചെയ്യുന്നു, കുട്ടിയുടെ കയ്യിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ വ്യക്തിയുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെയും മാതാപിതാക്കൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ഓർഡർ ചെയ്തിരുന്നു, പാർസൽ വരുന്നു, സൈൻ ഇന്നു എടുക്കുന്നു, ഓൻ ഐറ്റം മുകളിലേക്ക് പോകുന്നു, അതാണ് നമ്മൾ കാണുന്നത്. പിന്നെ എന്തായിരുന്നു എന്ന് വെച്ചാൽ അത് ഒരു മറ്റേ എന്തെങ്കിലും ചെറിയ സാധനമായിരുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോൾ ഇത് അപകടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം. ഒന്നുകൂടെ എന്താ വെച്ചാൽ, മരുന്നുകൾ, പല മരുന്നുകളും ശരിക്ക് സെമി കണ്ടക്ടേഴ്സ് ആണെന്നർത്ഥം. ഈ രീതിയിൽ ചെറിയ, ഇപ്പോൾ ചിലപ്പോൾ അത് മറ്റേ കൊക്കകോലയിൽ ഇട്ടാൽ മതിയാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേർത്താൽ മതിയാവും. അതോടെന്താ വെച്ചാൽ അതിൻ്റെ വീര്യം വർദ്ധിക്കുകയോ ഒക്കെ ചെയ്യുന്ന പലതുകളുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്തെ റിപ്പോർട്ട്, പല കമ്പനികൾ പോലും അത് ഉപയോഗിക്കാവുന്ന രൂപത്തിലുള്ള മരുന്നുകൾ പുറത്തിറക്കുന്നു എന്നൊക്കെയുള്ളത്. എന്തായാലും ആ ഡ്രഗ് ഇൻഡസ്ട്രിയും അതുപോലെ മെഡിസിൻ ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു അടുത്തൊരു ബന്ധമുണ്ടെന്നുള്ളത് നമ്മളറിയുക. ഏതായാലും ശരി. പിന്നെ ഈ പറഞ്ഞ നമ്മൾ സ്റ്റുഡൻറ്റ് കാഡറ്റൊക്കെ പോലുള്ള ഉത്തരവാദിത്വബോധമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തായാലും ഉണ്ടാകണം. കുടുംബ പശ്ചാത്തലം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുടുംബ പശ്ചാത്തലമുള്ള കുട്ടികളാണെങ്കിൽ അവരെ പ്രത്യേകമായി നിരീക്ഷിക്കാനും അവർക്കതിനനുസരിച്ചുള്ള മോട്ടിവേഷനും കൗൺസിലിംഗ് കൊടുക്കാനുള്ള സംവിധാനമൊക്കെ വേണ്ടി വരും. എന്തായാലും വ്യാപകമായി കേരളീയ സമൂഹത്തെ അപകടപ്പെടുത്താൻ പോകുന്ന റിപ്പോർട്ടാണ് നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു അധ്യയന വർഷം കൂടുതൽ ജാഗ്രതയോടെ മാതാപിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്കിത് കുറച്ചു കൊണ്ടുവരാനോ, അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തെ രക്ഷിക്കാനോ കഴിയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ നാളെ കേരളം ഇത്തരത്തിലുള്ള അപ്പം അങ്ങനെ അതിൻ്റെ ഹബ്ബായുമായി തകർന്നു. ഇപ്പോൾ ശ്രീലങ്ക അടക്കം വലിയൊരു ഉദാഹരണമാണ്. ശ്രീലങ്കയിലടക്കം വെച്ചാൽ അതിൻ്റെ വ്യാപനം 50,000 മരണങ്ങളാണ് ഒരു വർഷം നടക്കുന്നതെന്നുള്ളതാണ്, ചെറിയൊരു സമൂഹത്തിൽ മാത്രം. അപ്പോൾ അത് നമ്മുടെ മുൻപിലുള്ള ചിത്രമാണ്. ആ ഒരു ചിത്രം മാറ്റി വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് ചേർന്ന് പരിശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. നമ്മുടെ ഒരു നാടിൻ്റെ ഭാവി എന്നത് വളരെ പ്രധാനമാണ്. ഭാവി തലമുറ എന്ന് പറയുന്നത് വിദ്യാർത്ഥി സമൂഹമാണ്. നാളെ നാടിനെ നയിക്കേണ്ടവർ മറ്റൊക്കെ അവരെയാണ്.
ഈ ഇതുവരെ നമ്മൾ കേട്ട ഒരു ഭീകരമായ ഒരു അവസ്ഥ ഉണ്ട്, അതിലേക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഒരു രണ്ട് പോയിന്റ് ചേർത്ത് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാപട്യം ആണിതെല്ലാം എന്ന് ആര് നോക്കിയാലും തോന്നും. അത് ഒരു ഭാഗത്ത് ഇതിനെതിരെ ക്യാമ്പയിൻ നടക്കുന്നു, വളരെ ദുർബലമായ പ്രചാരണങ്ങൾ നടക്കുന്നു. ഒരു ചെറിയ വളരെ ദുർബലമായ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു വകുപ്പിൻ്റെ കീഴിൽ പിന്നെ ആളുകൾ ഇങ്ങനെ ഓടി നടന്ന് ക്ലാസ് എടുക്കുന്നു. മറുഭാഗത്ത് കച്ചവടം അങ്ങനെ പൊടി പിടിക്കുന്നു. അപ്പോൾ നിയമം ശക്തമല്ല, തടയാനുള്ള സംവിധാനങ്ങൾ നമുക്കില്ല. കുറേ ഈ സംവിധാനങ്ങൾ ശക്തി കുറവ് കൊണ്ട് തന്നെ ഇത് വളരെ ചിലത് കണ്ടെത്താനും പ്രയാസമാണ്. ഒരു 1000 ചാക്ക് ഒരു കണ്ടെയ്നറിൽ ഭക്ഷ്യവസ്തു വരും, അതിൻ്റെ ഇടയിൽ ഒരു ചാക്കും അയക്കരുന്ന് കയറ്റി ആരും അറിയൊന്നുമില്ല. പെട്ടെന്ന് പിടിക്കാനൊന്നും കഴിയില്ല. പക്ഷെ പിടിക്കപ്പെടുന്ന എനിക്ക് കൊണ്ടപ്പോൾ ഒരു പറയണ്ടേ, ഒരു 100 ചാക്ക് അല്ലെങ്കിൽ ഒരു 2 ചാക്ക് 200 കിലോ അല്ലെങ്കിൽ 300 കിലോ ഹാൻഡ്സ് പിടിച്ചു വിചാരിക്കുക. ഞാൻ ആ തുക പറയണില്ല. അയാൾക്ക് കൊടുക്കാവുന്ന ഒരു പെറ്റി കേസാണ്. ഒരു ചെറിയ എമൗണ്ട്, വളരെ 500 രൂപക്ക് താഴെയുള്ള ഒരു എമൗണ്ട് പെറ്റി കേസാണ് അയാൾക്ക് ചുമത്താൻ പറ്റുക. കാരണം അത്ര ദുർബലമാണ് നമ്മുടെ നിയമം. ഞാൻ പറയുന്നത്, ഈ പ്രചാരണങ്ങൾ നടത്തുന്നതിന് മുമ്പ് സർക്കാർ ചെയ്യേണ്ടത് ഈ നിയമങ്ങൾ ശക്തമാക്കലാണ്. ഈ ശക്തമായ നടപടി നേരിടാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവണം. അതില്ലാത്തിടത്തോളം കാലം ഇത് ഭീകരമായ നിരക്ക് കുട്ടികളെ ബാധിക്കുന്നു. എന്നാൽ ഞാനൊരു ദിവസം ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയണേ, വളരെ പിന്നെ കുസൃതിയായിട്ടുള്ള കുറച്ചൊരു വികൃതിയൊക്കെ ഉള്ളൊരു കുട്ടി ക്ലാസ് റൂമിൽ വളരെ അടങ്ങിയിരിക്കണമെങ്കിൽ മനസ്സിലാക്കണം അവൻ്റെ വായിൽ കൂളുണ്ടാവും. ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂളിലെ എക്സ്പീരിയൻസ് പറഞ്ഞ വസ്തു ഉണ്ടോ എന്ന് നമുക്കറിയില്ല. വല്ലാഹു അലം എത്ര കണ്ട് യാഥാർത്ഥ്യം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ അത്രമേൽ ഇത് വ്യാപകമാണ് എന്നതാണ് പിന്നെ സൂചിപ്പിക്കുന്നത്. ഇതിലിപ്പോൾ പിന്നെ അധ്യാപകരുടെ റോളിനെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ചു. എനിക്ക് രണ്ട് വിഭാഗത്തെക്കുറിച്ച് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ഒന്ന് പിന്നെ രക്ഷിതാവാണ്. രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പഴയതുപോലെ അല്ല. കുട്ടികളെ വളരെ ചേർത്ത് നിർത്തി നിരീക്ഷിക്കണം. നിരീക്ഷണം രണ്ട് തരത്തിൽ പറ്റും. ഒന്ന്, ഒരു കുട്ടിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന രൂപത്തിലുള്ളൊരു മോണിറ്ററിങ് പറ്റും. ഒരു കുട്ടിക്ക് തന്നെ മാതാപിതാക്കളുടെ സ്നേഹം ആസ്വദിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ളൊരു മോണിറ്ററിങ് ഒരു നിരീക്ഷണവും പറ്റും. ആ രണ്ടാമത്തെ തരത്തിലുള്ളതാണ് ഉണ്ടാകേണ്ടത്. ആദ്യം പറഞ്ഞ ഒരു ചാരപ്പണി പോലെ അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു പാരൻറ്റിങ് ആണെങ്കിൽ ലഹരിയിലേക്ക് സാധാരണ പോകാനുള്ളതിനേക്കാൾ ഇരട്ടി വേഗതയിൽ അവൻ എത്തിപ്പെടുത്തിപ്പെടും. അപ്പോൾ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഇത് വേണം. പ്രത്യേകിച്ച് ഔട്ട് ഓഫ് സ്റ്റേറ്റിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ അവരുടെ ഹോസ്റ്റലും അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളും നിരന്തരമായി സന്ദർശിക്കണം. അങ്ങനെ സന്ദർശിക്കാൻ ഒരു രക്ഷിതാവിന് കഴിയില്ലെങ്കിൽ അവനെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ആക്കരുത്. കേരളത്തിനകത്ത് തന്നെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ഏത് ഹോസ്റ്റൽ സംവിധാനം എന്ന് തീരുമാനിക്കുന്നിടത്ത് വലിയ പങ്കുണ്ട്. അത്ര ക്ലോസ്ഡായി കുട്ടിയെ ഇടക്കിടക്ക് സന്ദർശിച്ച് അങ്ങനത്തെ ഒരു തരത്തിലേക്ക് പോകണം. ഒരു കുട്ടി ലഹരി കണ്ടെത്തിയാൽ ഒരു രോഗം ബാധിച്ച ആളെ കാണുന്നത് പോലെ അവനെ കാണണം. പിന്നെ അവനോട് ദേഷ്യമോ ഇതല്ല, എത്തിപ്പെട്ടു വെച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ രക്ഷപ്പെടുത്താൻ ഇപ്പോൾ സർക്കാരിൻ്റെ ഒറ്റപ്പെട്ട ചില പിന്നെ ഈ ഡിയഡിഷൻ സെൻ്ററുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില സെൻ്ററുകൾ സർക്കാരിൻ്റെ എത്ര കണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പല ഡിയഡിഷൻ സെൻ്ററുകളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായി മരുന്ന് കുത്തിവെച്ച് വായിൽ നിന്ന് വെള്ളമൊലിച്ച് അവൻ പിന്നെ ജീവനുണ്ടെങ്കിലും ചത്തോനെപ്പോലെ ജീവിക്കുക എന്ന് പറയണ്ടല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അപ്പോൾ ഏറ്റവും നല്ല ഡിയഡിക്ഷൻ സംവിധാനത്തിലേക്ക് എത്തിച്ച് നല്ല കൗൺസിലിംഗ് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കണം. എൻ്റെ കുട്ടിക്കൊരു ക്യാൻസർ ബാധിച്ചു എന്ന് ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ച് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയണം. രണ്ടാമത്തേത് നാട്ടുകാരാണ്. വിജാഗ്രതാ സമിതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നാടുകളിൽ ഇത് ശക്തമാകണം. എവിടെയെല്ലാം ഇങ്ങനത്തെ നേരത്തെ പറഞ്ഞ ഒളിത്താവളങ്ങളുണ്ടല്ലോ അവിടെയെല്ലാം വെട്ടി വെളിച്ചമാക്കി, അവിടെയെല്ലാം ലൈറ്റുകൾ സ്ഥാപിച്ച് കുട്ടികൾ അവിടങ്ങളിലെല്ലാം വട്ടം കൂടുന്നു നിരീക്ഷിച്ച്, അതായത് ഒരു നാട്ടിലെ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മതക്കാരും എല്ലാ ക്ലബ്ബുകളും ഒരുമിച്ച് ചേർന്ന് നിന്ന് ഞങ്ങളുടെ നാട്ടിലിത് നടപ്പിലാവില്ല എന്ന് തീരുമാനിച്ചാൽ ഒരു കാരണവശാലും പിന്നെ ലഹരി അങ്ങോട്ട് കിടക്കില്ല. അതിൻ്റെ വിജയിച്ച ചില ഉദാഹരണങ്ങളൊക്കെ നമുക്കറിയാം, അങ്ങനത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പോയിൻ്റുള്ളത് പ്രചാരണങ്ങളാണ്. പ്രചാരണങ്ങൾ സിനിമകൾ വ്യാപകമായി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു.
പിന്നെ പലതരത്തിലുള്ള സീരിയലുകൾ, വെബ് സീരീസുകൾ, യൂട്യൂബ് ചാനലുകൾ, പിന്നെ ലഹരി ഉപയോഗിക്കുന്നതാണ് ഹീറോ ഈ സമയം എന്നുള്ളതാണ്. ഇതൊക്കെ വ്യാപകമായി കുട്ടികൾക്ക്, കുട്ടികളുടെ മനസ്സിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന പ്രചാരണ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയും എന്നിട്ട് മറുഭാഗത്ത് ദുർബലമായ ഇതിനെതിരായ പ്രചാരണങ്ങൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു നിലക്കും ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല. അത്തരം പ്രചാരണങ്ങൾക്കും അത്തരം സിനിമകൾക്കും അത്തരം മീഡിയ കണ്ടൻറ്റുകൾക്കും നല്ല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലേ നമുക്കിതിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളൂ.